ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് എയർ കംപ്രസർ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ സാധാരണ റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ നമ്മൾ യൂസ് ചെയ്യുക, മെയിൻലി യൂസ് ചെയ്യുക ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് എയർ ലാർജ് പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ വേണ്ടപ്പോഴാണ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് വോളിയമെട്രിക് എഫിഷ്യൻസിയും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഐസോതെർമൽ എഫിഷ്യൻസിയും കണ്ടുപിടിക്കുക. ഇതിൽ വോളിയമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ആക്ച്വൽ എയർ ഇൻടേക്ക് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ എയർ ഇൻടേക്ക്. ഇതിൽ ആക്ച്വൽ എയർ ഇൻടേക്ക് എന്ന് പറയുന്നത് കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു എ ഇൻറ്റു റൂട്ട് ഓഫ് ടു ജി എച്ച്. ഇതിൽ അതുപോലെ തന്നെ തിയറട്ടിക്കൽ എയർ ഇൻടേക്ക് എന്ന് പറയുന്നത് എൽ എ എൻ ബൈ സിക്സ്റ്റി. അതിൽ ഈ എന്നിൻ്റെയും എയുടെ എന്നിൻ്റെയും വാല്യൂസ് നമ്മുടെ മെഷീൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടും. എൽ എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത്, എ എന്ന് പറയുന്നത് ക്രോസെക്ഷൻ ഏരിയ ഓഫ് സിലിണ്ടർ, ആൻഡ് എൻ എന്ന് പറയുന്നത് ആർ പി എം. പിന്നെയുള്ളത് ഐസോതെർമൽ എഫിഷ്യൻസി നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കുന്നത്. അതിൽ ഐസോതെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഐസോതെർമൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഡൺ. ഐസോതെർമൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് കംപ്രസർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു കംപ്രസർ ഔട്ട്പുട്ട് ബൈ കംപ്രസർ ഇൻപുട്ട്. പിന്നെയുള്ളത് അതിൽ ഈ ഐസോതെർമൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഇൻറ്റു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻറ്റു ആക്ച്വൽ വോളിയം ഇൻറ്റു എൽ എൻ ഓഫ് കംപ്രഷൻ റേഷ്യോ അതായത് സി. പിന്നെയുള്ളത് കംപ്രസർ ഇൻപുട്ട് വിച്ച് ഈസ് ഗിവൺ ബൈ മോട്ടർ ഇൻപുട്ട്, അതായത് കംപ്രസറിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ മോട്ടർ വെച്ചാണ്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ മോട്ടറിൻ്റെ മോട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് അതെന്ന് പറയുന്നത് എനർജി മീറ്റർ നമുക്ക് അവിടെ പ്രൊവൈഡ് ആണ്. ആ എനർജി മീറ്ററിൽ നിന്ന് മോട്ടർ ഇൻപുട്ട് നമുക്ക് കിട്ടും, അത് ഇൻറ്റു എഫിഷ്യൻസി ഓഫ് മോട്ടർ ഇൻറ്റു എഫിഷ്യൻസി ഓഫ് ബെൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കംപ്രസർ ഇൻപുട്ട് കിട്ടി, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ഐസോതെർമൽ എഫിഷ്യൻസി. ഇതാണ് നമ്മുടെ ടെസ്റ്റ് വീക്ക്. ഇത് ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ, ഇത് സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ. അപ്പോൾ കംപ്രസർ ഓൺ ആയി കഴിയുമ്പോൾ എയർ ഇൻടേക്ക് പുറത്തു നിന്ന് നമുക്ക് അവിടെ ഒരു ഓർഫേസ് പ്ലേറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. ആ ഓർഫേസ് പ്ലേറ്റിൽ കൂടെ എയർ ഇൻടേക്ക് വന്ന് ഫസ്റ്റ് സ്റ്റേജ് വരുന്നു. ആ കംപ്രസർ എയർ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുന്നു, അവിടെ നിന്ന് തന്നെ നമ്മുടെ ടാങ്കിലോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ഓർഫേസ് പ്ലേറ്റ് സെറ്റപ്പ്. ഇവിടെ നിന്ന് നമ്മുടെ എയർ ഇൻടേക്ക് ഈ ഓർഫേസ് പ്ലേറ്റിലൂടെ കയറി നമ്മുടെ കംപ്രസറിലോട്ട് പോകുന്നു. പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ എനർജി മീറ്റർ ഇൻപുട്ട്. ഈ എനർജി മീറ്റർ ഉപയോഗിച്ചാണ് മോട്ടറിലോട്ടുള്ള ഇൻപുട്ട് കിട്ടുന്നത്, മോട്ടർ എത്രത്തോളം പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് കംപ്രസർ ഇൻപുട്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇതിനുശേഷം ഇതിൻ്റെ റീഡിങ്സ് എല്ലാം എടുത്ത് നമ്മൾ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടുന്നു.